കിച്ചനിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസത്തിന് ശേഷം ഞാനൊന്ന് പ്രഭാതം കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ടൊന്നുമില്ല, വന്നപ്പോൾ അത്ര ഒരു രസകരമൊന്നും ആയിട്ടൊന്നും എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ കിച്ചനിലേക്ക് വന്നപ്പം എൻ്റെ ദിനചര്യകളെല്ലാം മാറിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, അതിനു മുൻപ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അവൾ കുളിക്കും, കുളി കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഏത്തപ്പഴം പുഴുങ്ങി വച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിസ്കരിക്കുന്ന ആ സമയത്ത് പുഴുങ്ങാനായിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ചധികം ചെറുപയർ ഞാൻ മുളപ്പൊച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം കുറച്ചുകൂടി മുള ഇതിലേക്ക് വരാനുണ്ട്. എന്ന് വെച്ചാൽ പല വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ പാലിതാ കാച്ചി എടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം മോള് കുളി കഴിഞ്ഞ് വന്നടനാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ പാല് വെറുതെ കൊടുക്കുമ്പോൾ പിള്ളേർക്കൊക്കെ കുടിക്കാനൊരു ബുദ്ധിമുട്ട് വരില്ലേ, അതുകൊണ്ട് കുറച്ച് ഹോർലിക്സ് ഞാൻ അതിലിട്ടിട്ട് അതാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മോൾക്ക് അങ്ങനെ മധുരം വേണം എന്നൊന്നും നിർബന്ധമുള്ള കൂട്ടത്തിലൊന്നും അല്ല. അപ്പോൾ ഇത് കുളി കഴിഞ്ഞ് വന്നിടൻ തന്നെ ഞാനിത് കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സമീകൃത ആഹാരം എപ്പോഴും വേണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടൻ മോള് ഇതാ കുഞ്ഞിനെ ആ സമയം കൊണ്ട് ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ മോൾക്കുള്ള പാലൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം അവളടുത്ത് ഞാൻ പറയും ഒന്ന് കിടക്കാൻ പറയും. അങ്ങനെ ഇതാ മോളും അവിടെ ഉണന്ന് കിടക്കുന്നുണ്ട്. ചെറിയൊരു നിർബന്ധമൊക്കെ ഉണ്ട് കേട്ടോ, അത് രാത്രിയിലാണ്. പകൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ നന്നായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വെളിയിലേക്ക് വന്ന് നോക്കാണ്. കാരണം കുറേ ദിവസമായി ശരിക്ക് എൻ്റെ ഒരു റെഗുലർ റൊട്ടീൻ എന്ന് പറയുന്നതെല്ലാം മാറിക്കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടികളിലൊക്കെ വന്ന് നോക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ സുൽത്താൻ ഇവിടെ ഉള്ളത് കൊണ്ട് അവൻ കൃത്യമായിട്ട് ഇതിനൊക്കെ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്നാലും നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ അതിനൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ. പിന്നെ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നിയെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പറയുന്നില്ലേ ബോഗൻവില്ലയിൽ പൂക്കളൊന്നും വന്നിട്ടില്ല എന്ന്. ഇപ്പം ഞാനിവിടെ വന്ന് നോക്കുമ്പോഴേക്ക് ഇതെല്ലാം പൂത്തിരിക്കുന്നത്, അതായത് എൻ്റെ ഒരു 5 എണ്ണമാണെന്ന് തോന്നുന്നുള്ളത്. അത് 4 എണ്ണത്തിൽ നല്ല പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനും സീസൺ ഉണ്ടെന്ന് തോന്നുന്നു. അതല്ലേ ഈ ഒരു സമയത്ത് ഒരേ സമയം തന്നെ എല്ലാം പൂത്തിരിക്കുന്നത്. അപ്പം എനിക്കിത് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനു മുന്നേ നിസാർക്കടുത്ത് പറഞ്ഞാണ് പല കളറിലുള്ളത് ഇനി വാങ്ങി വെക്കണം. കാരണം എൻ്റെ കയ്യിലുള്ളത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ കളറിൽ ഉള്ളതൊക്കെയാണ്. ഇനി വെള്ളയൊക്കെ വാങ്ങിക്കണം. പിന്നെ ഇത് കണ്ടോ, ഇത് പാഷൻ ഫ്രൂട്ട് എന്ന് വെച്ച് നിസാർക്ക് നട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ചുവന്ന പാഷൻ ഫ്രൂട്ടില്ലേ, അത് തന്നെയാണോ ഇതെന്ന് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയേട്ടാ. പിന്നെ കറിവേപ്പില നോക്കിയപ്പോഴേക്കും ഇതേ കറിവേപ്പിലയുടെ മൂടെല്ലാം മഞ്ഞ കളർ പഴുത്തിങ്ങനെ നിൽക്കുകയാണ്. ഇതെന്തോ രോഗം വന്നതുപോലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ വരുമ്പോഴേക്കുണ്ട് സൽമാൻ്റെ സംസാരം ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് ഇതാ മോളെ ഈ സമയത്ത് എന്താ വെയിലിങ്ങനെ ഇളം വെയിൽ വരുന്നുണ്ട്. അപ്പം മോളെ വെയിൽ കൊള്ളിക്കാനായിട്ട് ഇരിക്കുകയാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ വെയിൽ കൊള്ളിക്കുന്നത് എപ്പോഴും നല്ലതാണ്, കുറച്ച് നേരം കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മോളെ എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ എടുത്താലും മതി വരത്തില്ല കേട്ടോ. ഒരു ഡോൾ കുട്ടിയെ പോലെയല്ലേ കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട്. അപ്പം ഇന്നത്തെ മോളുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഈത്തപ്പഴം ഞാൻ ഇതാ 3 എണ്ണം എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം. പിന്നെ ഒരു 5-6 കാഷ്നട്ട്, ഒരു 4-5 ബദാം, പിന്നെ ഇതുപോലെ തന്നെ ഒരു 4-5 കിസ്മിസും ഒരു 5-6 കപ്പലണ്ടിയും കൂടി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ ഞാൻ മുളപ്പിച്ച പയർ വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് ഇതാ 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 3 വെളുത്തുള്ളിയലിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട ശേഷം നമുക്ക് ഈ ഡേറ്റ്സും നട്ട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം ഞാനിവിടെ പാലൊക്കെ ഒരു 4 ലീഫ് കേട്ടാ കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാട് പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനും വലിയ ഇഷ്ടമുണ്ടാവില്ല. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നീന്തും അടിച്ചെടുക്കാം. ഇതിപ്പം ഹെൽത്തി ആയിട്ട് മോൾക്ക് മാത്രമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇപ്പം മുലപ്പാലൊക്കെ കൊടുക്കുന്നതല്ലേ, അപ്പം നല്ലതുപോലെയൊക്കെ പാലൂറി വരാനും ഒക്കെ, അതുപോലെ കുഞ്ഞിനും വളരെ ഹെൽത്തി വേണമല്ലോ. അപ്പം അമ്മ കഴിച്ചാൽ മാത്രമേ കുഞ്ഞിനും ഒരു ഹെൽത്തി ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കുന്നില്ല, ഈ ഒരു പരുവത്തിനെ എടുക്കുന്നുള്ളൂ. കാരണം ഈ ഒരു മാവ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റമാണ്. അപ്പം ഇതിന് നമുക്ക് മറ്റ് കറികളോ ഒന്നും വേണ്ട, കണ്ടില്ലേ വളരെ പ്രോട്ടീൻ ഒക്കെ അടങ്ങിയ ഒരു ദോശയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഇതുപോലെ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞുതരും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതാ ദോശക്കല്ലിൽ ഒരുപാടങ്ങ് പരത്താനൊന്നും നിൽക്കുന്നില്ല, ഷേപ്പൊന്നും വരുത്തുന്നില്ല. ഇതാ ഈ ഒരു രീതിയിൽ
ഒന്ന് പരത്തിയെടുക്കാണ്. പിന്നെ കുറച്ച് നെയ്യൊന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഓട്സൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതായത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റായിട്ടാണ് ഈ ദോശ ഇരിക്കുന്നത്. അപ്പോൾ മറിച്ചിടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് മറിച്ചിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പം ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ദോശയും ഒക്കെ ചെയ്യാമെന്നൊക്കെയാണ് മനസ്സിൽ കരുതുന്നത്. പിന്നെ ഈ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾ കഴിക്കാവുന്നത് കഴിച്ചു കൂടാത്തതുമായ ഭക്ഷണങ്ങൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. അപ്പം മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും, എനിക്കും അത് പ്രയോജനപ്പെടും. എന്നിട്ട് ഇതുപോലെ ആ ദോശയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഓട്സും മറ്റ് നട്ട്സും ഒക്കെ ചേർന്നല്ലേ, എങ്കിൽ മാത്രമേ അതിൽ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചെറുതേൻ, നാടൻ ചെറുതേൻ ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് ഈ ദോശ കഴിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ സുൽത്താൻ വന്ന ശേഷം സൽമാൻ ഭയങ്കര വിഷമമായി പോയി കേട്ടോ. കാരണം സുൽത്താനെ ഒന്ന് ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പൊ സുൽത്താൻ പറയുന്നുണ്ട് അവൻ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ കുറച്ച് ദിവസത്തേക്കാണ് സുൽത്താൻ വന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ എല്ലാം ഒരു നോർമൽ ഇതായല്ലോ, വീട്ടിലൊക്കെ വന്നു എല്ലാം ഒരു ഒരു ടൈം ടേബിൾ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം സൽമാനും സുൽത്താനും റിസ്വാനും കൂടി പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ സുൽത്താന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സൽമാൻ പറഞ്ഞു ആ നമുക്ക് മൂന്നുപേർക്കും കൂടി പോവാന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നുപേരും കൂടിയിട്ട് പോവുകയാണ്. അപ്പൊ സൽമാൻ ആണെങ്കിൽ ഈ സുൽത്താനെയും റിസ്വാനെയും ഒക്കെ കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അപ്പൊ പലപ്പോഴും ഇവരിങ്ങനെ മൂന്നുപേരും ഉള്ളപ്പോഴാണെങ്കിൽ അവർ മൂന്നുപേരുമായിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഉള്ളപ്പോഴേക്ക് മുൻപൊക്കെ ഞങ്ങളെ വിളിക്കുമ്പോഴും ഞങ്ങൾ പോകത്തില്ല കേട്ടാ. അവര് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എൻജോയ് ചെയ്യണം അല്ലേ. ഇതൊക്കെ നമ്മൾ കുറേ വർഷം കഴിഞ്ഞിട്ട് ഓർത്തെടുക്കാൻ പറ്റിയ നിമിഷങ്ങളാണെന്ന് ഞാൻ എപ്പോഴും പിള്ളേരെടുത്ത് പറയും കേട്ടാ. കാരണം അത് അങ്ങനെയാണ്, നിങ്ങളിലും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവത്തില്ലേ, ഒന്ന് ഓർത്തു നോക്കിയേ ചെറുപ്പത്തിൽ എങ്ങനെ ആയിരുന്നു എന്നൊക്കെ. അങ്ങനെ ഇപ്പം എന്താ അവര് ഇപ്പം ലുലുവിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇവർക്ക് ഈ റിച്ചുവിനും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ സലു പറയുന്നുണ്ടായിരുന്നു. സലുവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താൻ റിസ്വാൻ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ജീവനാണ് കേട്ടോ. പിള്ളേരെന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സുൽത്താനും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ സുൽത്താൻ അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയുന്ന ഒരാളല്ല. റിസ്വാൻ എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു ടൈപ്പാണ്. അവർ അവനും എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ അത് വേറൊരു ലെവലാണ്. ഓരോരുത്തരും ഓരോ എന്ത് പറയാൻ, ഒരാൾ ഒരാളിനെ പോലെ സാമ്യത ഇല്ല കേട്ടോ. അങ്ങനെ അവർക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ സലു വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ സലു ഇപ്പം ഹെൽത്തി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അവൻ പിന്നെ അങ്ങനെയുള്ളതൊന്നും കഴിക്കാനായിട്ടൊന്നും പോകത്തില്ല. അപ്പൊ അതിനിടയിൽ സുൽത്താൻ എന്തോന്നോ വാങ്ങണമായിരുന്നു, അങ്ങനെ ആ ഷോപ്പിൽ കയറി അതൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ അവർ ഇതേ ഫുഡ് കഴിക്കാനായിട്ട് പോയത് കേട്ടോ. അപ്പൊ ഇവർ പറയുന്നുണ്ട് പണ്ട് ഗൾഫിലായിരുന്നപ്പോഴാണ് ഇവർ മൂന്നുപേരും ഇങ്ങനെയൊക്കെ പോയിരുന്നത് കേട്ടോ. അപ്പം ഇതൊന്ന് ഇതൊക്കെ സുൽത്താനും റിസ്വാനും വേണ്ടിയിട്ട് അവൻ വാങ്ങിച്ചാണ്. ഇപ്പൊ റിസ്വാൻ ആയാലും എപ്പോഴൊന്നും ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിക്കത്തില്ല കേട്ടോ. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടൊക്കെ ഇപ്പൊ കഴിക്കുന്നുള്ളൂ, എനിക്കറിയത്തില്ല ഇനി എത്ര നാളാണ് അങ്ങനെയൊക്കെ തുടരുന്നതെന്ന്. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ സൽമാൻ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഐറ്റം ഇവിടെ വന്ന് വാങ്ങിയതാണ് കേട്ടോ. സലു ഇങ്ങനെയാണ് കേട്ടോ, നമ്മളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര സൂക്ഷ്മതയുള്ള ഒരാളാണ്. പിന്നെ സലുവിന് കുറച്ച് സാലഡിൻ്റെ ഐറ്റംസും അവൻ, ഞാൻ പറഞ്ഞില്ലേ അവൻ എല്ലാ ഫുഡൊന്നും ഇപ്പൊ കഴിക്കലില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രോസറി ഷോപ്പിലേക്ക് കയറി അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു. അപ്പൊ അതിനിടയിൽ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് വേണോ ഉമ്മ, അത് വേണോ ഇത് വേണോ എന്നൊക്കെ. ഈ സലുവിനെ എവിടെ സലു എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു വണ്ടി നിറച്ച് സാധനം വാങ്ങിയിട്ടേ വീട്ടിലേക്ക് വരത്തുള്ളൂ. അപ്പൊ ഞാൻ പറയേണ്ട അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മോനെ ഒന്നും വാങ്ങിക്കണ്ട, ഇങ്ങ് വന്നാ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇപ്പം അവര് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങി. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ സുൽത്താനും റിസ്വാനും അധിക ദിവസം ഇവിടെ ഉണ്ടാവത്തില്ല. അവര് ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അവര് രണ്ടുപേരും മടങ്ങിപ്പോകും. ശരിക്കും അത് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര ഒരു വിഷമം തോന്നുന്നത്. ഇത് കണ്ടോ, ഈ ക്യാരറ്റ് എത്ര പേര് കണ്ടിട്ടുണ്ട്. ഈ ക്യാരറ്റിന്റെ പേരെന്താണെന്ന് അറിയാമോ? സത്യം എനിക്ക് ക്യാരറ്റിന്റെ പേര് അറിയത്തില്ല കേട്ടോ. നല്ല നീളവും നല്ല കളറുള്ള ക്യാരറ്റാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇത് കൂടുതൽ കിട്ടുന്നത്. ഞാൻ ഗൾഫിലായിരുന്നപ്പോഴാണ് കൂടുതൽ ഈ ക്യാരറ്റ് കണ്ടിട്ടുള്ളതും വാങ്ങിയിട്ടുള്ളതും കേട്ടോ. ഇവിടെ അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ക്യാരറ്റ് ഞാൻ ഫുള്ളൊന്ന് പീൽ ചെയ്ത ശേഷം ഇതാ അത്യാവശ്യം ചെറിയൊരു കഷ്ണമായിട്ട് ഞാൻ ഇതാ കണ്ടില്ലേ ഒരു ഒരു ഇഞ്ച് കനത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് രണ്ടു മൂന്ന് ഏലക്കയും
പിന്നെ കുറച്ച് വെള്ളം കേട്ടോ, ഈ ക്യാരറ്റ് വേകാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് പ്രഷർ കുക്കർ മൂടി നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് ഞാനൊരു 4-5 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല രീതിക്ക് നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പം എളുപ്പത്തിന് ചെയ്യുന്ന പണിയാണ് ഇത് കേട്ടോ. ഞാൻ ദാ പാല് തിളപ്പിക്കാനായിട്ട് വെക്കാണ്. ഏകദേശം 1.5 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനിടയിൽ നമ്മുടെ സ്റ്റീമൊക്കെ കുക്കറിൻ്റെ ഓഫ് ചെയ്തു, സ്റ്റീമൊക്കെ പോയ ശേഷം കുക്കറ് ഞാൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ദാ ഒരു ഉടയ്ക്കുന്ന മത്ത് കൊണ്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം ക്യാരറ്റ് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. പല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മുൻപ് ഞാൻ ഇപ്പോൾ ഒരുപാട് വർഷമായി കേട്ടോ ഞാനിത് ഇതുപോലെ കാണിച്ചിട്ട്. അപ്പം മുൻപൊക്കെ ഞാൻ ചെയ്ത എൻ്റെ വീഡിയോയിലൊക്കെ ഇതുപോലത്തെ ഉണ്ട്, പക്ഷെ വേറെ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉടച്ച ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് മധുരം ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കണം എന്നില്ല. പിന്നെ ഇതിന് കുറച്ച് മധുരം ഉള്ളതല്ലേ നല്ലത്, അതുകൊണ്ടാണ് ഞാനിപ്പം 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം പഞ്ചസാരയും കൂടി ഇടുമ്പം ഇത് ഒന്നും കൂടി ഇതങ്ങ് ലൂസാവും. അപ്പൊ അത് അതിൽ കിടന്ന് ആ പഞ്ചസാരയും ക്യാരറ്റും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ. ഈ സമയം ഇതാ നമ്മളുടെ പാല് ഇതാ തിളച്ചു വരുന്നുണ്ട്. തിളപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. എന്നിട്ട് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക് ഫുള്ളായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കും. അതൊന്ന് യോജിച്ച ശേഷമേ അടുത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് നമുക്ക് നല്ല ഒരു ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണേ. എന്നിട്ട് ഇതാ ഇതുപോലെ പാലും ക്യാരറ്റും എല്ലാം കൂടി യോജിച്ച് വരണം. അതൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് അതിനിടയിൽ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഓൾറെഡി ഏലക്ക ചേർത്തിട്ടുണ്ട്, അത് കൂടാതെയാണ് നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം മധുരമൊക്കെ ഈ സമയം ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഞാനിവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട്, അതായത് എളുപ്പം അതിൻ്റെ തോലിളക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ ഞാൻ വീണ്ടും 1 ടീസ്പൂണോളം നെയ്യ് നമ്മുടെ ക്യാരറ്റിൻ്റെ ആ കൂട്ടിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ബദാം നേരത്തെ നമ്മൾ തോല് കളഞ്ഞ് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. എളുപ്പമൊന്ന് തോല് കളയാൻ പറ്റിയൊരു ട്രിക്കാണ്, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയിരിക്കുന്ന പാല് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ പാല് കാച്ചിയത് ഞാൻ ഇടക്കിടക്ക് ഇതിനെ വറ്റിച്ചെടുത്തിട്ട് അടുത്ത് വീണ്ടും പാല് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ 2-3 ട്രിപ്പായിട്ടാണ് ഞാനിത് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ പ്രഷർ കുക്കറിൽ ഓൾറെഡി നമ്മൾ വേഗിച്ച ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരത്തില്ല, ആ ഒരു ഇതുണ്ട്. പിന്നെ ഈ പാല് വറ്റുന്ന ഒരു ഇത്, പാല് വറ്റി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വീണ്ടും ഞാൻ പ്രഷർ കുക്കർ എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് മൂടി വെച്ചു കൊടുക്കാണ്. മൂടി വെച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് 1 വിസിൽ കേൾക്കുന്നവരെ ഞാൻ വെച്ചു കൊടുക്കാണ് കേട്ടോ. അതാ ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. എന്നിട്ട് നമ്മളുടെ ഈ ബദാം ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ ദാ തോല് കളഞ്ഞെടുക്കണം. കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ചാടി വരും കേട്ടോ. അപ്പം പിന്നെ നമുക്ക് എളുപ്പമല്ലേ. പിന്നെ ഞാൻ ഒരു കുറച്ച് പിസ്തയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ദാ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ ബദാമും പിസ്തയും നമുക്ക് ഇതുപോലെ ഒന്ന്, എന്നാൽ കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ, വല്ലാതെ അങ്ങ് നുറുക്കി കളയണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇടാം, പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ബദാമും പിസ്തയും ഇടുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം ദാ ഇതുപോലെ ഒന്ന് ബദാം ഇപ്പോൾ ഓൾറെഡി കുതിർന്ന് വന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനും സാധിക്കും. ദാ ഇതുപോലെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഒറ്റ വിസിൽ കേട്ട് കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ ദാ വീണ്ടും കുക്കർ ഓപ്പൺ ചെയ്തു. കണ്ടോ പാല് ഫുള്ളായിട്ട് വറ്റി വന്നിട്ടില്ല. അപ്പം ദാ അടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ദാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും ഒന്ന് ഗ്യാസ് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ദാ നല്ല കുറുകി വരുന്ന ആ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദാ അപ്പോൾ പാല ഏകദേശം വറ്റി വന്നു. അപ്പം ഞാൻ ഇതിൻ്റെ മീതെ നമ്മളുടെ ബദാമും പിസ്തയും കൂടി അരിഞ്ഞതും കൂടി ദാ ഇതുപോലെ ഇട്ടിട്ട് ദാ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പം ഞാൻ ഇനിയിപ്പം ഇതൊരു ബൗളിലേക്ക് മാറ്റാണ്. മാറ്റിയിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്ത് ചൂടോടുകൂടിയും കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചും കഴിക്കാം. ശരിക്കും ഈ ചൂടോടുകൂടി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റി തന്നെയാണ്. നന്നായി തണുപ്പിച്ച്
തണുപ്പിച്ച് കഴിക്കുമ്പോൾ നിങ്ങൾ ചേട്ട കുറച്ച് ഐസ്ക്രീമും കൂട്ടിയിട്ട് കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടെ തരണം കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസവശേഷം കഴിക്കേണ്ട ഫുഡിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ മറന്നു വരുതേ. അറിയാവുന്നവര് അറിയുന്ന കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം എനിക്കും അത് ഒരുപാട് യൂസ്ഫുൾ ആവും, അതുകൊണ്ടാണേ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ അടിപൊളി വ്ലോഗോ ആയിട്ടൊക്കെ കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ.